നമസ്കാരം മലയാള വാർത്ത ഇംഗ്സിലേക്ക് എല്ലാ മാന്യപ്രേക്ഷർക്കും സ്വാഗതം ലോകം ഭയപ്പെടുന്നത് പോലെ തന്നെ സംഭവിക്കുകയാണ് ഒരു കൊറോണ സുനാമി തന്നെ വരാൻ പോകുന്നു അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം ലോകത്ത് കൊറോണ വ്യാപനം രൂക്ഷമാകുന്നു എന്ന മുന്നറിയിപ്പായിരുന്നു ലോകാരോഗ്യ സംഘടന നേരത്തെ നൽകിയത് തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ രാജ്യത്തും കൊറോണ കേസുകളിൽ വൻ വർധനവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിലെ കാര്യങ്ങൾ മാത്രം പറയുകയാണെങ്കിൽ ആദ്യം പതിനായിരങ്ങളിൽ കിടന്ന കേസുകൾ ഒറ്റ ദിവസം കൊണ്ട് അൻപതിനായിരവും തൊട്ടടുത്ത ദിവസം ഒരു ലക്ഷവും ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ രണ്ടു ലക്ഷത്തിനടുത്ത് കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി വൻതോതിലുള്ള വർധനമാണ് പല സംസ്ഥാനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് പത്ത് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഉയർന്നു വരുന്ന ഒരു കൊറോണ കേസുകൾ തന്നെയാണ് രാജ്യത്തെ ഏറെ ആശങ്കയിലാക്കുന്നത് കൊറോണ കേസുകളുടെ സുനാമിയിൽ അധികവും അതിതീവ്ര വ്യാപന ശേഷിയുള്ള വകഭേദമാണ് സ്ഥിരീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യയിലെ കാര്യമല്ല ലോകത്താകമാനം സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഇതിനെ ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംവിധാനങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലെന്നുള്ള ആശങ്ക രേഖപ്പെടുത്തി ലോകാരോഗ്യ സംഘടന രംഗത്തെത്തിയത് വളരെയധികം ഭീതി തന്നെയാണ് സൃഷ്ടിക്കുന്നത് കാരണം ആരോഗ്യ സംവിധാനത്തിന് പിടിച്ചുകെട്ടാൻ സാധിക്കാത്ത തരത്തിൽ പടർന്ന് പന്തലിക്കുന്ന തരത്തിലേക്ക് കോവിഡ് കേസുകൾ പോവുകയാണെങ്കിൽ എന്താകും നമ്മുടെ നാളത്തെ ഭാവി എന്നുള്ള കാര്യം വേണം ചിന്തിക്കാൻ ലോകത്ത് ഉത്തനെ ഉയരുന്ന കൊറോണ കേസുകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടനയും ഈ വിലയിരുത്തൽ പുറത്തുവിട്ടതും ലോകത്തെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് അതിനു പിന്നാലെ ശരിക്കും പെട്ടത് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട ചൈന തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ കോവിഡ് വീണ്ടും പിടിമുറുക്കിയതോടെ ഒരു നഗരം കൂടി അടച്ചിടുന്ന ഘട്ടത്തിലേക്ക് ചൈന തീരുമാനിച്ചിരിക്കുകയാണ് ചൈനയുടെ വളരെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല ഇത്തരത്തിൽ അടച്ചുപൂട്ടുകയും ജനങ്ങളെ ജയിലിൽ അടച്ച രീതിയിൽ പിടിച്ചിടുകയും ചെയ്യുന്ന ഒരു സമീപനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കോവിഡിൻ്റെ ഒമിക്രോൺ അടക്കമുള്ള വകഭേദങ്ങളുടെ ക്രമാതീതമായിട്ടുള്ള പിടിച്ചുകെട്ടാൻ സാധിക്കാത്ത ഒരു വർദ്ധനവിനെ തുടർന്നാണ് ചൈനയിലെ ജിയോങ്ങി പ്രവിശ്യയിലെ അനിയാങ് നഗരത്തിൽ അവശ്യവസ്തുക്കളുടെ വിൽപ്പന ഒഴികെയുള്ള എല്ലാ പ്രവർത്തികൾക്കും എല്ലാ സംവിധാനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നത് ഇതോടെ വീടുകളിൽ കഴിയാൻ നിർബന്ധിതരായതാകട്ടെ ഏകദേശം അൻപത് ലക്ഷത്തിലധികം ആളുകൾ തന്നെയാണ് ഒരു നഗരത്തിൽ അൻപത് ലക്ഷത്തിലധികം പേർ ഇത്തരത്തിൽ ജയിലിലകപ്പെട്ട അവസ്ഥയിലാണ് ഇതോടെ അടുത്ത അടച്ചിടൽ നടപടിലേക്ക് ചൈനയും കടന്നുകൊണ്ടിരിക്കുകയാണ് ഒമിക്രോൺ കാരണം ചൈനയിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്ന മൂന്നാമത്തെ നഗരമായി അനിയാങ് മാറിയിരിക്കുന്നു ഇതേപോലെ ഷിയാൻ യുഷവ് എന്നിവയാണ് നിലവിൽ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയിട്ടുള്ള മറ്റ് നഗരങ്ങൾ ഇവിടങ്ങളിലെ അവസ്ഥ സമാനം തന്നെയാണ് ഇതോടെ ഏതാണ്ട് ഇരുദശലക്ഷത്തോളം ജനങ്ങൾ ഇപ്പോൾ അടച്ചിടലിൻ്റെ വക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ് സ്കൂളുകളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളുമൊക്കെ പൂർണ്ണമായും അടച്ചിട്ട ഒരവസ്ഥയാണ് ബീജിങ്ങിലേക്ക് ബീജിംഗ് നിന്നും ടിയാങ്ങിങ്ങിലേക്കുള്ള ട്രെയിനുകളൊക്കെ തന്നെ ക്യാൻസൽ ചെയ്ത് അല്ലെങ്കിൽ ഇവിടേക്ക് യാതൊരുവിധ പ്രവേശനവും അനുവദിക്കാത്ത തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ റോഡുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു നഗരമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ജനങ്ങൾ താമസിന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് വേണം പറയാൻ അടുത്ത മാസം ശീതകാല ഒളിമ്പിക്സ് നടത്താനായി ആതിഥ്യമരളുന്ന ഒരു രാജ്യമാണ് ചൈന അവിടെ വീണ്ടും കോവിഡ് വ്യാപനം വർധന ഉണ്ടായത് വളരെയധികം ആശങ്കയാണ് അവർക്ക് സൃഷ്ടിച്ചിട്ടുള്ളത് തലസ്ഥാനമായിട്ടുള്ള ബീജിംഗ് നഗരത്തെ ഹൈറിസ്ക് വിഭാഗത്തിലാണ് നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ തീവ്രമായി കോവിഡ് വർദ്ധിക്കുന്ന ഒരു മേഖലയായി ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചില മേഖലകളിൽ ലോക്ക്ഡൗൺ അതിർത്തികളിൽ നിയന്ത്രണം ദൈർഘ്യമേറിയ ക്വാറന്റൈൻ കാലാവധി തുടങ്ങിയ നടപടികൾ കർശന നടപടികൾ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതിലൂടെ രാജ്യത്തെ കോവിഡ് നിരക്ക് പൂജ്യത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് അധികൃതരും നിൽക്കുന്നത് ഇതിനിടെ വീർപ്പ് മുട്ടുന്നതും കഷ്ടപ്പെടുന്നതും അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് ഇതിനൊരു അവസാനമുണ്ടാകില്ലേ എന്നുള്ള ഒരു വേദന തന്നെയാണ് അവരും പങ്കുവയ്ക്കുന്നത് എന്നാൽ ഇതിനിടയിലാണ് കോവിഡ് വകഭേദങ്ങളുടെ നിരക്ക് വീണ് പിടിപെട്ട് ഉയരുന്ന ഒരു സാഹചര്യം ചൈനയിൽ ഉണ്ടായത് ഇതോടെ പല നഗരങ്ങളിലും നിർബന്ധിതമായി ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവർ കടന്നിരിക്കുകയാണ് ഒരു കാരണവശാലും വീട് വിട്ട് പുറത്തിറങ്ങുകയോ അല്ലെങ്കിൽ വാഹനങ്ങൾ നിരത്തിലിറക്കുകയോ ചെയ്യരുത് എന്നുള്ള കർശന നിർദ്ദേശം തന്നെയാണ് അധികൃതർ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച നഗരങ്ങളിലെ അതത് താമസക്കാർക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് ചൈനയുടെ ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന റിപ്പോർട്ട് ഇതുകൂടാതെ കനത്ത ശിക്ഷയും ഇത് ലംഘിക്കുന്നവർക്ക് ലഭിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അവശ്യ വസ്തുക്കളുടെ നിർമ്മാണം അവയുടെ വിൽപ്പന എന്നിവ ഒഴികെയുള്ള ഒരു പ്രവർത്തികൾക്കും അവിടെ അനുവാദമില്ല ഇവയ്ക്കൊക്കെ നിരോധനം ഏർപ്പെടുത്തി തന്നെയാണ് നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ അയാങ് നഗരത്തിൽ ശനിയാഴ്ചയ്ക്ക് ശേഷം മാത്രം എൺപത്തി പേർക്ക് രോഗം ബാധിച്ചിട്ടുമുണ്ട് ഇത്രയും അടച്ചിടൽ നടപടികൾക്ക് ശേഷവും രോഗം ബാധിക്കുന്ന കണക്കിൽ യാതൊരുവിധ കുറവും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല നഗരത്തിന് പുറത്തേക്കുള്ള യാത്രയ്ക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച യൂഷോ നഗരത്തിലെ പത്ത് ലക്ഷം ആളുകളോടാണ് അധികൃതർ നിർബന്ധമായി വീടുകളിൽ കഴിയാനായി ആവശ്യപ്പെട്ടത് ജനങ്ങളെ കൂടുതൽ പരിശോധനകൾക്ക് വിധേയരാക്കാനാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ള വിശദീകരണം നൽകുന്നുവെങ്കിലും ജനങ്ങളുടെ അവസ്ഥ പലരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ആരോപണം കൂടി പുറത്തു വരുന്നുണ്ട് രണ്ട് ഒമിക്രോൺ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെയാണ് നഗരം പൂർണ്ണമായി അടച്ചിടാനും തീരുമാനിച്ചത് നേരത്തെ വിദേശത്ത് നിന്നും വരുന്നവരിൽ മാത്രമായിരുന്നു ഒമിക്രോൺ വകഭേദം കണ്ടെത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇത് ഇതാദ്യമായിട്ടാണ് നാട്ടിൽ തന്നെയുള്ളവരിൽ ഈ വകഭേദമുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആശങ്ക അവർക്കിടയിൽ വർദ്ധിപ്പിക്കുന്നത് നമുക്കറിയാവുന്നതാണ് കൊറോണ വൈറസിൻ്റെ അതിനൂതന അല്ലെങ്കിൽ വകഭേദം സംഭവിച്ചതിൽ ഏറ്റവും അതിവേഗം പടർന്നു പിടിക്കുന്ന ഒരു വകഭേദം തന്നെയാണ് ഒമിക്രോൺ എന്നത് അതുകൊണ്ട് തന്നെയാണ് വളരെയധികം ആശങ്കയോടെ ചൈന നോക്കിക്കാണുന്നത് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ആഘാതം മനസ്സിലാക്കിയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ചൈനയെ കൊറോണ വകഭേദങ്ങളുടെ അതിതീവ്ര വ്യാപനശേഷിയും അപകട സാധ്യതയും കണക്കിലെടുക്കുകയാണെങ്കിൽ കൊറോണ വകഭേദങ്ങൾ മൂലമുള്ള മരണങ്ങൾ കുറയ്ക്കാനും ആശുപത്രിവാസങ്ങളിൽ കുറവ് വരുത്താനും വാക്സിനേഷനും മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന മുന്നറിയിപ്പ് ലോകാരോഗ്യ സംഘടന നൽകിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഉടനീളമുള്ള രാജ്യങ്ങളിൽ ശക്തമായിട്ടുള്ള വാക്സിനേഷൻ ക്യാമ്പയിൻ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്കും വാക്സിനേഷൻ നൽകി തുടങ്ങിയിട്ടുണ്ട് അതിവേഗത്തിൽ പ്രതിരോധം ശക്തമാക്കുക എന്നുള്ള നടപടിയിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ മാത്രമേ ഇനി ന് മുന്നിൽ എന്തെങ്കിലും രക്ഷയുള്ളൂ എന്നുള്ള പോംവഴി മാത്രമാണ് ലോകാരോഗ്യ സംഘടനയും നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ വാക്സിനേഷൻ സ്വീകരിക്കാനുള്ളവർ അത് സ്വീകരിക്കുക എന്നുള്ള പോം വഴിയാണ് ലോക ജനതയോട് പറയാനുള്ളത് മലയാളി വാർത്ത ഇൻസൈറ്റ്